കഴിഞ്ഞ ദിവസം വിവാഹിതരായ നടി ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും സമൂഹമാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നേരിടുകയാണ്. താരങ്ങളുടെ ഇത് രണ്ടാം വിവാഹമാണെന്നതും ഇരുവരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ടെന്നും കരുതിയാണ് പലരും മോശമായ അഭിപ്രായങ്ങളുമായി എത്തിയത്. എന്നാൽ തങ്ങളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചുമൊക്കെ താരങ്ങൾ പല അഭിമുഖങ്ങളിലൂടെയും വെളിപ്പെടുത്തിയിരുന്നു. ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം നടത്തിയത്. അതിന് പിന്നാലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചുള്ള വിവാഹ വിരുന്നും താരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സഹപ്രവർത്തകരായ പലരും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിലേറ്റവും ശ്രദ്ധേയം നടി സൗഭാഗ്യ വെങ്കടേഷാണ്. ഭർത്താവിനും മകൾക്കും ഒപ്പമാണ് സൗഭാഗ്യ ചടങ്ങിലേക്ക് എത്തിയത്. ഒപ്പം കല്യാണച്ചെക്കനായ ക്രിസ് വേണുഗോപാൽ തന്റെ സഹോദരനാണെന്നും സൗഭാഗ്യ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസും സൗഭാഗ്യയുടെ പിതാവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന തരത്തിൽ കഥകളുണ്ടായിരുന്നു. ഒടുവിൽ അതെന്താണെന്നും താൻ കണ്ണൻചേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണിതെന്നും നടി സൂചിപ്പിച്ചു. കണ്ണൻചേട്ടൻ എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. എന്നെ എടുത്തു വളർത്തിയ ചേട്ടന് തുല്യനായ ആളാണ്. നല്ല വൈബുള്ള ജീനിയസ് ആയിട്ടുള്ള ആളാണ് കണ്ണൻചേട്ടൻ. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതെന്ന് അതിലും സന്തോഷമുള്ള കാര്യമാണ്. ദിവ്യ ചേച്ചി വളരെ ഇന്നസെന്റും സ്വീറ്റുമായിട്ടുള്ള ആളാണ്. കണ്ണൻചേട്ടൻ കസിൻ ആണെങ്കിലും എന്നേക്കാൾ നല്ല പ്രായവ്യത്യാസമുണ്ട്. സുഹൃത്തുക്കളെ പോലൊരു വൈബ് ഞങ്ങൾ തമ്മിലില്ല. എന്നിരുന്നാലും സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഞാനും മകൾ സുധാപ്പൂവും തമ്മിലുള്ള പോലെ ആയിരുന്നു ചെറുപ്പത്തിൽ കണ്ണൻചേട്ടനും ഞാനും തമ്മിൽ. എൻ്റെ അച്ഛനുമായി കണ്ണൻചേട്ടന് വലിയ പ്രായവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. കണ്ണൻചേട്ടനുമായി ഞാൻ അത്ര കമ്പനി അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മയുമായി നല്ല ബന്ധമാണ്. ഇവരുടെ വിവാഹമുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. നല്ല കാര്യമല്ലേ സംഭവിച്ചത് എന്നും സൗഭാഗ്യ പറയുന്നു.